ലഘുലേഖകൾ കൈവശം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ യു എ പി എ ചുമത്താനാകില്ലെന്ന് സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ. വ്യക്തമായ തെളിവില്ലാത്ത ഒരു കേസിലും വിചാരണയ്ക്ക് അനുമതി നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ലേ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ ഗവൺമെന്റിനോട് സെക്ഷൻ 45 അനുസരിച്ചൊരു സാങ്ഷൻ കൊടുക്കണമെന്നുണ്ട്. സെക്ഷൻ 45 അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന മാത്രമല്ല, അപ്പോൾ ആ സ്റ്റേയിൽ മാത്രമേ ഞങ്ങൾ ഞാൻ പരിശോധിക്കും. നിലവിൽ ഇങ്ങനെ തിടുക്കപ്പെട്ട് യു എ പി എ ചാർജ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ചാർജ് ചെയ്തെന്ന് പറയാൻ ഒക്കില്ല. യു എ പി എ ഒഫൻസ് കോട്ട് ചെയ്ത് FIR ഇട്ടു. അതിന് ചില മാനദണ്ഡങ്ങളില്ലേ? മാനദണ്ഡങ്ങൾ പ്രഥമ ദൃഷ്ടിയാ ഒരു കേസുണ്ടെന്ന് തോന്നി അവർക്ക് അവർ FIR ഇടുന്നു. സാധാരണ ചെയ്യുന്ന പോലെയുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അടിപിടി കേസോ അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ മർഡർ കേസൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ രീതിയിൽ സാധൂകരിക്കാവുന്നതാണോ? അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസം, അവരുടെ ഒരു അസസ്മെൻറ്റിൽ ആ പോലീസ് ഓഫീസർക്ക് ഇങ്ങനെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരിട്ടിരിക്കുന്നു. അതിൻ്റെ ഞാൻ FIR കണ്ടിട്ടില്ല, അതിൻ്റെ കണ്ടൻസ് എന്താന്ന് എനിക്ക് അറിഞ്ഞോളൂ. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു യു എ പി എ ചാർജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ തെളിവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട്? അത് ഈ ആക്ടിനകത്ത് പല പീനൽ പ്രൊവിഷൻസും ഉണ്ട്. ആ പീനൽ പ്രൊവിഷൻസിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടാലാണ് FIR ഇടുന്നത്. അങ്ങനെ അന്വേഷണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശയത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ ലഘുലേഖകൾ വിതരണം ചെയ്തതുകൊണ്ടോ അതുകൊണ്ട് പ്രചരണം നടത്തിയതുകൊണ്ടോ യു എ പി എ ചാർജ് ചെയ്യാമെന്ന് ഒരു പ്രൊവിഷൻ ഉണ്ടാവും? ഏതെങ്കിലും ആശയമല്ല, ആ ആക്ടിനകത്ത് ഈ മാവോയിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ഓർഗനൈസേഷനാണ്. അപ്പം അതിനകത്ത് സജീവ അംഗമാണെന്നുള്ള നിലക്കായിരിക്കും അവർ എടുത്തിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്താ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലഘുലേഖ കൈവച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒഫൻസ് ആകണമെന്നില്ല. അതുപോലെ ആരെങ്കിലും ഇപ്പോൾ ഒരു ലഘുലേഖ ഞാൻ നിങ്ങളിലേക്ക് തന്ന അല്ലെങ്കിൽ ഞാൻ തന്ന അന്ന് വായിച്ചു നോക്കിയെന്ന് വെച്ചിട്ട് അയാൾ അതിൻ്റെ ആക്ടിവിറ്റീസായിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ള തെളിവുണ്ടാവും. ഈ മാവോയിസ്റ്റ് എന്ന് ആ രീതിയിൽ പറയുമ്പോൾ അതിന് കുറേ കൂടി ശക്തമായ സോളിഡായുള്ള തെളിവുകൾ വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ അതോറിറ്റി നോക്കണത് മറ്റൊന്നുമല്ല, ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ഇയാളെ വിചാരണക്ക് അയക്കാനുള്ള തെളിവുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കൂ, അതാണ് നോക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഇവർ നിരീക്ഷണത്തിലുണ്ടായിരുന്നു, ഇവർക്ക് ഇവരെ ഇങ്ങനെ മാവോയിസ്റ്റ് അനുകൂല ബന്ധം തെളിയിക്കുന്നതിന് ഫോണിൽ എവിഡൻസ് ഉണ്ട് എന്നൊക്കെയാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു ആരോപണം. ഇത് ഏത് സ്റ്റേജിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഈ FIR ഇട്ടിട്ട് ഇപ്പോൾ FIR ഇട്ട് കഴിഞ്ഞാലേ പോലീസ് ഓഫീസർക്ക് കേസ് അന്വേഷിക്കാൻ അധികാരം കിട്ടുള്ളൂ. അവരന്വേഷിച്ച് സാക്ഷികളെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കേണ്ട, ആ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് അന്വേഷണം പൂർത്തീകരിച്ചിട്ട് ഗവൺമെൻറ്റിന് സാങ്ഷൻ കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ട് കൊടുക്കുമ്പോഴേ യു എ പി ബോർഡ് തള്ളുന്ന പക്ഷം പിന്നീട് ഈ ഒരു വകുപ്പ് നിലനിൽക്കുമോ? അത് പോലീസിന് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കും? തള്ളിയാൽ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കും, പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കില്ല, കുറ്റപത്രം കൊടുക്കാനൊക്കില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ അത്തരത്തിൽ തള്ളിയ ഏതെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചെയർമാനായതിന് ശേഷം വന്നതിൽ കൂടുതൽ കേസുകൾ സാങ്ഷൻ കൊടുക്കാതെ ഇപ്പം പറഞ്ഞു. ഞാൻ അതിൻ്റെ നമ്പർ എടുത്തിട്ടില്ല, കാരണം ഞാൻ നോട്ട് കീപ്പിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. അന്നതിൽ കൂടുതൽ കേസും ഞങ്ങൾ തിരിച്ചയച്ചിരിക്കുന്നതാണ്, സാങ്ഷൻ കൊടുക്കാനില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിരിക്കുന്നത്. ആവശ്യത്തിന് തെളിവില്ല, തെളിവില്ല എന്ന് വെച്ചിട്ടാണ് വിചാരണ. അതിപ്പോൾ ഈ കേസ് വരുമ്പോഴും ഇത് അതോറിറ്റി മുമ്പ് കമ്മിറ്റി അതോറിറ്റിയുടെ മുമ്പാകെ വരുമ്പോൾ തെളിവില്ലെങ്കിൽ അതും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. ഇത്തരം കേസുകൾ ഈ യു എ പി ചുമത്തുമ്പോൾ അങ്ങനെ തിടുക്കം വരുന്നു എന്ന് അങ്ങനെ ചോദിച്ചാൽ പോലീസിൻ്റെ ഭാഗത്ത് ഒരുപാട് ഡിലേ ആണ്. എല്ലാ കേസിലും ഉള്ള പോലെ സ്വാഭാവികമായിട്ടുള്ള ഡിലേ ഇതിനകത്തുമുണ്ട്. 16-ലും 18-ലും 17-ലൊക്കെ കേസുകളൊക്കെയാണ് ഇപ്പോൾ ഇത് ചോദിച്ചു വരുന്നത്. തിടുക്കം കാണിച്ചത് FIR ഇടുന്നത് വേറെ കാര്യം, റിപ്പോർട്ട് കൊടുക്കുന്നത് വേറെ കാര്യം, ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. യു എ പി നിയമം ചുമത്താനുള്ള ഒരു തിടുക്കം പല കേസുകളും, അതായത് ചില കേസുകൾ യു എ പി ചിലത് തള്ളേണ്ടി സംബന്ധിച്ച് തള്ളിയിട്ടുണ്ട്. തള്ളിയെന്നല്ല, റെക്കമെൻഡ് സാങ്ഷൻ കൊടുക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അവരോട് കൂടുതൽ അന്വേഷിച്ച് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വിട്ടിട്ടില്ല. അങ്ങനെ തെളിവ് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ പലതും ചുമത്തുന്നതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു വിമർശനാത്മകമായ സമീപനം അല്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിന് സാങ്ഷൻ ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കാവുന്ന കേസാണോ ഇല്ലെന്ന് മാത്രമേ നോക്കുന്നത്. വി ആർ നോട്ട് ട്രൈ ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ്. അവർ ചിലപ്പോൾ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കില്ലായിരിക്കാം.
ഇപ്പോഴേക്ക് അയാൾ വിളിയപ്പോൾ അവർ ചോദ്യം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പിന്നെ അവരതിനകത്ത് ഈ മാവോയിസ്റ്റ് ഓർഗനൈസേഷൻസ് ആക്ടിവിറ്റീസായിട്ട് അവർ പങ്കെടുക്കാത്തവരാണെന്ന് പറഞ്ഞാൽ അവർക്ക് കുറ്റോത്തരം കൊടുക്കാനൊക്കെയില്ല. അപ്പോൾ ഈ യു എ പി എ ചാർജ് ചെയ്യുന്നത് ഇപ്പോഴത്തെ താൽക്കാലികമായുള്ള ഒരു പോലീസിൻ്റെ ഒരു നീക്കം, ഒരു കേസ് ഫയൽ ചെയ്യുന്നത് ഇത്ര ഗുരുതരമായൊരു വകുപ്പൊക്കെ ചാർജ് ചെയ്യുമ്പോൾ കൂടുതൽ പോലീസ് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ? അതെ, എല്ലായ്പ്പോഴും പോലീസ് ഓഫീസർ കെയർഫുള്ളായിരിക്കണം, കോഷ്യസ് ആയിരിക്കണം. ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഒരാൾ ഒരു കുറ്റം വേറൊരാളുടെ പേർക്ക് പറഞ്ഞാൽ ഉടനെ എഫ് ഐ ആർ ഇട്ടിട്ട് അവർ എടുക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല അവർ. ഇതിപ്പോൾ എങ്ങനെ ചെയ്തിരിക്കണം എന്ന് എനിക്കറിഞ്ഞുകൊണ്ട് ലഘുലേഖ മാത്രമാണ് ഇപ്പോൾ പലപ്പോഴും പരാമർശിക്കപ്പെട്ടത്. ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നു, ലഘുലേഖകൾ കൈമാറുന്നു എന്നുള്ളത്, അതാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഇതിന് ഒരു ന്യായീകരിക്കത്തക്കതാവണമെന്നില്ല അല്ലേ? ഇല്ല, ഇല്ല. ലഘുലേഖകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാളുടെ അവരുടെ അവരവരുടെ അഭിപ്രായം, അവരുടെ വിശ്വാസം, ഇത് വേറൊരാൾക്ക് പ്രചരിപ്പിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അത് പ്രൊഹിബിറ്റ് ചെയ്യുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ലഘുലേഖ ഒരാൾ കൈവശം വെച്ചു, ഒരാളിപ്പോൾ കൊണ്ടുവന്ന് തന്നു, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് ആ കൈവശം ഇരുന്ന ആൾ അല്ലെങ്കിൽ വായിച്ചു നോക്കിയ ആൾ ഈ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആണെന്ന് പറയാനൊക്കില്ല. അതാണ് യു എ പി എ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ആണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീനോട് സംസാരിച്ചത്. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാനി, വ്യക്തമായ തെളിവില്ലെങ്കിൽ വിചാരണയ്ക്ക് അനുമതി ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ലഘുലേഖ കൈവശം വെച്ചത് യു എ പി എ ചുമത്താൻ ഉതകുന്ന ഒരു കുറ്റകൃത്യമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ യുവാക്കൾക്കെതിരെ യു എ പി എ ചുമത്തിയതുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്ക് കടന്നുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത്? രേണുക, ഈ സമീപ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യു എ പി എ നിയമം ചുമത്തപ്പെട്ട യുവാക്കളുടെ കാര്യങ്ങൾ പരാമർശിച്ച് തന്നെയാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതും. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഒരു ലഘുലേഖ പിടിച്ചെടുത്ത് എന്ന് കരുതി ഒരിക്കലും യു എ പി എ നിയമം ചുമത്താനുള്ള ഒരു രീതിയിലേക്ക് ആകുന്നില്ല. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് എന്ന രീതിയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന പ്രവർത്തനം എന്ന രീതിയിൽ ആ രീതിയിലേക്ക് വരുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ വേണമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഈ സംഘടനയിൽ അംഗമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ തെളിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇതിനൊരു പ്രോസിക്യൂഷൻ അനുമതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സമിതിക്ക് അതിന് അനുമതി നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രവുമല്ല, പഴയ സംഭവങ്ങൾ പരാമർശിക്കുമ്പോൾ നേരത്തെ പോലീസ് യു എ പി ചുമതി നിയമം ചുമത്തിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലത് തന്നെ പ്രോസിക്യൂഷൻ ഇതിന്റെ ഒരു പ്രോസിക്യൂഷൻ അനുമതി സമിതി നിഷേധിക്കുകയും ചെയ്ത കേസുകളുണ്ട്. ഇതിലെല്ലാം തന്നെ വ്യക്തമായ തെളിവില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു സമിതിക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ യു എ പി എ നിയമം ചുമത്തിയിട്ടുള്ള യുവാക്കളുടെ ആ കേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിഗണനയ്ക്ക് വരുമ്പോഴും സമിതി ഇതിൽ ബാധകമായിട്ടുള്ള നിയമങ്ങൾ അനുശാസിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും അനുമതി നൽകുക എന്നും അദ്ദേഹം പറയുന്നു. ഡാനി, അപ്പോൾ ആവർത്തിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ട് യു എ പി എ നിലനിൽക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അത് ആ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ സമിതിക്ക് മുൻപാകെ വരുമ്പോൾ ഹാജരാക്കുന്ന പോലീസ് ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഹാജരാക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് സംബന്ധിച്ച ഒരു അഭിപ്രായം പറയാൻ കഴിയുകയുള്ളതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കൂടെ ചേർക്കുന്ന നിലവിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ പോലീസ് നിലവിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് പോലെ ലഘുലേഖകളടക്കം പിടിച്ചെടുത്തു എന്നത് ആണ് പറയുന്നത്. അത് ഒരു വസ്തുത ഇത് ഈ സമിതിക്ക് മുൻപാകെ വരുമ്പോൾ നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ലഘുലേഖയുടെ പേരിൽ ഒരു ആശയ ആ ഒരു രീതിയിൽ ഒരിക്കലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്നാണ് സമിതി അധ്യക്ഷൻ തന്നെ പറയുന്നത്. ഈ രീതിയിൽ ഉള്ള ഒരു കേസ് ചുമത്തുമ്പോൾ, ഈ രീതിയിൽ നിയമം ചുമത്തുമ്പോൾ അത് അംഗീകരിച്ച് ഇതുവരെയും സമിതി കൊടുത്തിട്ടില്ല. ആ രീതിയിൽ അത് അനുവദിക്കാനും കഴിയില്ല. പ്രത്യേകിച്ച് മാവോ ബന്ധം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ അടക്കം ഹാജരാക്കേണ്ടതുണ്ട്. സംഘടനയിൽ അംഗമായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഇത് കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ മാത്രമാണ് എന്തുമാത്രം തെളിവുകൾ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ നിയമം
നിയമം ചുമത്താൻ സാധൂകരിക്കുന്ന രീതിയിലേക്ക് എത്രമാത്രം തെളിവുകൾ എത്തപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും സുപ്രധാനമായി ഇപ്പോഴത്തെ ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി നോക്കേണ്ടത് വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും വ്യക്തമായ തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അനുമതി വിചാരണയ്ക്ക് അനുമതി കൊടുക്കാതെ മടക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം രണ്ട് തവണയായി പറയുന്നുണ്ട്. പൊതുവെ പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു സമീപനം എന്ത് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ? രേണുക, തീർച്ചയായും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയാതെ തന്നെ പറയുന്നുണ്ട്, നിലവിൽ ചുമത്തപ്പെട്ട പല കേസുകളിലും ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ അനുമതി സമിതി നിഷേധിക്കുന്നുണ്ട്. അത് വ്യക്തമായി തന്നെ തെളിവുകൾ ഇല്ലാത്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതായത് പോലീസ് ഇത് ചുമത്തുന്ന പല കേസുകളിലും ആവശ്യമായ ഒരു തെളിവുകളുടെ ശേഖരിക്കുന്നതിൽ പോലീസിന് വീഴ്ച വരുന്നു, അല്ലെങ്കിൽ പോലീസിന് ഒരു തിടുക്കം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം അതിന് പറയാതെ തന്നെ ചില കേസുകൾ ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പരോക്ഷ നിരീക്ഷണം അദ്ദേഹം നടത്തുക തന്നെയാണ് ഈ ഒരു പരാമർശത്തിലൂടെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പകുതിയിലധികം കേസുകളും ഈ രീതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ സമിതി ഈ കേസ് യു എ പി നിയമം ഒഴിവ് നിലനിൽക്കുന്നതല്ല എന്നുള്ള രീതിയിലേക്ക് സമിതി തീരുമാനമെടുക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, യു എ പി എ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥന്റെ പ്രതികരണമാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. വ്യക്തമായ തെളിവില്ലാതെ വിചാരണയ്ക്ക് അനുമതി കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ലഘുലേഖകൾ കൈവശം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ യു എ പി എ ചുമത്താനാകില്ല എന്നും സമിതി അധ്യക്ഷൻ പറയുന്നു. താങ്കൾ എങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? യു എ പി എ ചാർജ് ഷീറ്റ് കൊടുക്കുക, അത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. വ്യക്തമായ തെളിവില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തള്ളിക്കളയാം. പക്ഷെ ഇതിപ്പോ ഒരു ഇനിഷ്യൽ സ്റ്റേജേ ആയിട്ടുള്ളൂ. ഈ ഇപ്പോഴത്തെ നമ്മുടെ വയനാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ അഗളിയിലെ മറ്റിടത്ത് ഇപ്പോഴത്തെ ആ നക്സലേറ്റിന്റെ എൻകൗണ്ടറിന് ശേഷം അതിന് പ്രാധാന്യമുണ്ട്. ആ മരിച്ചവര് ആരും കേരളീയ അല്ല, അവര് അന്യ സംസ്ഥാനത്തിലുള്ളവരാണ്. നമ്മുടെ വനത്തില് അല്ലെങ്കിൽ ഈ നാല് ജില്ലകളിൽ ഇൻക്ലൂഡ് ചെയ്ത് അവര് പ്രവർത്തിക്കുകയാണ്. അവരുമായിട്ടാണ് നമുക്ക് എൻകൗണ്ടർ ഉണ്ടായത്. പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിൽ എന്തെങ്കിലും റൂട്ടോ കോണ്ടാക്റ്റോ വരും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതിലേക്ക് പോലീസ് അന്വേഷിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിപ്പോ ആരെ പിടിച്ചെന്നുള്ളതല്ല, ഏത് പാർട്ടിക്കാരനെ പിടിച്ചെന്നുള്ള, ആ ലിങ്ക് പ്രൂവ് ചെയ്യാന് ഇപ്പോഴത്തെ അറസ്റ്റിന് അതുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്യാൻ തന്നെ ചുമത്തി ഉള്ള നടപടികളിലേക്ക് പോയത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ടല്ലോ. ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തന്റെ മുന്നിലെത്തുന്ന കേസുകളിൽ ഭൂരിഭാഗവും യു എ പി എ ചുമത്താൻ സാധ്യമായ തെളിവുകൾ ഇല്ലാത്തതാണ്, അത് കണ്ട് തള്ളേണ്ടി വരുന്നു എന്നത് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പോലീസിന്റെ ഒരു പൊതുവെയുള്ള സമീപനം എന്ത് എന്ന് കൂടിയല്ലേ അദ്ദേഹം പറയുന്നത്? അതൊക്കെ ശരിയായിരിക്കും. അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കാര്യത്തെ പറ്റി അദ്ദേഹം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം, അത് സമ്മതിക്കുന്നു. പക്ഷെ ഒരു യു എ പി എ ചുമത്തുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ നക്സലിന്റെ ഇപ്പോഴത്തെ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിറ്ററേച്ചർ ആണോ ഇല്ലയോ നമുക്കറിയില്ല. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ എം സ്വരാജ് എം എൽ എ ടെലിഫോൺ ലൈനിൽ. ശ്രീ എം സ്വരാജ്, ലഘുലേഖകൾ കൈവശം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ യു എ പി എ ചുമത്താനാകില്ല എന്നാണ് യു എ പി എ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണും? നിങ്ങളുടെ വാർത്തയിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. യു എ പി എ ചുമത്തുന്ന കേസുകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നത് തീരുമാനിക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ആധികാരികമായിട്ടുള്ളൊരു വിവരമായിരിക്കും. ഇനി അതെന്തായിരുന്നാലും ശരി, അദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണുള്ളത്. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതെ, ശ്രീ എം സ്വരാജ്, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്ന യു എ പി എ ചുമത്തിയ കേസുകളിൽ ഭൂരിഭാഗത്തിലും വ്യക്തമായ തെളിവുകൾ ഉണ്ടാകാറില്ല, അത് മനസ്സിലാക്കി അതിൽ ഭൂരിഭാഗത്തിന്റെയും വിചാരണയ്ക്കുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ പോലീസ് സ്വീകരിക്കുന്ന സമീപനം കൂടിയല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഞാൻ അധികം സമയം എടുക്കാതെ പറയാം. ഒന്ന്, യു എ പി എ എന്ന നിയമത്തെ സംബന്ധിച്ചാണ്. ആ നിയമം ഒരു കരിനിയമമാണ്.
അത് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരുപാട് ആശങ്ക ഉണർത്തുന്ന ഒരു നിയമമാണ്. ഒരു പക്ഷേ കൊടിയ ഭീകര പ്രവർത്തകർക്കെതിരായും മറ്റും അത്തരമൊരു നിയമം ഉപയോഗിച്ചാൽ ആളുകൾ അത് സ്വീകരിച്ചേക്കാം. അല്ലാത്ത പക്ഷം ആ നിയമം കരിനിയമമാണ്, അത് അങ്ങനെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല. രണ്ട്, മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഒരു കൂട്ടം ആളുകൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോട് എനിക്ക് ഒരു യോജിപ്പുമില്ല, അതിനെ തള്ളിപ്പറയുന്നു. അത് ലക്ഷണമൊത്ത ഒരു കൊള്ള സംഘമായാണ്, ഭീകര സംഘമായാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. മൂന്ന്, ഏതെങ്കിലും ഒരാൾക്ക് ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ആശയഗതിയോട് അല്ലെങ്കിൽ ഈ കൂട്ടരുടെ പ്രവർത്തനത്തോട് അനുഭാവമുണ്ടെങ്കിൽ അത് യു എ പി എ അനുസരിച്ച് കേസെടുക്കാൻ കാരണമല്ല. ഏതെല്ലാം ആശയങ്ങളോട് ആർക്കെല്ലാം അനുഭാവം ഉണ്ടാവാം, ആരുടെയൊക്കെ ലഘുലേഖകൾ ആരൊക്കെ വായിക്കാം, അതൊന്നും കേസെടുക്കാനുള്ള കാരണമല്ല. ഒരുപക്ഷെ ചെറുപ്പത്തിന്റെ ഒരു പ്രത്യേക ഊർജ്ജസ്വലതയിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അസമത്വത്തിന്റെ തുടർക്കഥകൾ കേൾക്കുമ്പോൾ കുറച്ച് തീവ്രമായ ചിന്തയോ ആലോചനകളോ വികാരങ്ങളോ ഉണ്ടായി എന്ന് വരാം. അതൊന്നും യു എ പി എ പ്രകാരം കേസെടുത്ത് ജയിലിലടക്കേണ്ട കുറ്റകൃത്യം അല്ല. രാജ്യദ്രോഹ കുറ്റത്തിലൊക്കെ ഏർപ്പെടുന്ന രൂപത്തിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുള്ളൂ. ഇതാണ് ചുരുക്കി ഈ കാര്യത്തെ കുറിച്ച് പറയാൻ. ശ്രീ എം സുരാജ്, ഈ യു എ പി എ നിയമമാകുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളാണ് ഏറ്റവും അധികം ചർച്ച ചെയ്തത്. അത് സഭയ്ക്കുള്ളിലും പുറത്തും അതിന്റെ അതൊരു കരിനിയമമാണെന്നും അതിന്റെ അപകട സാധ്യതകൾ എന്തെന്നും വിശദീകരിച്ചതിൽ പ്രധാന പങ്ക് സി പി എമ്മിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ നിലവിലുള്ള സംസ്ഥാനത്താണ് അതിന്റെ അധ്യക്ഷനായ ജസ്റ്റിസിന് തന്റെ മുന്നിലെത്തുന്ന പല കേസുകളും വ്യക്തമായ തെളിവില്ലാത്തതാണ്, അതിന് തനിക്ക് തള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്, ആ വിമർശനത്തെ? തീർച്ചയായും ഈ നിയമത്തിനെതിരായ ഒരു നിലപാട് ഞങ്ങൾക്കുണ്ട്. ഇത് കരിനിയമമാണെന്ന് അഭിപ്രായമുണ്ട്. അത് പാർലമെന്റിൽ അതിന്റെ ഭേദഗതി വന്ന സമയത്ത് അതിനെ എതിർക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് ഞങ്ങൾ. അതോടൊപ്പം ഈ നിലപാട് പ്രതിഫലിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റും സ്വീകരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോ ഈ സമിതിയുടെ അധ്യക്ഷൻ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ബഹുമാന്യനായ ന്യായാധിപനെ ഇങ്ങനെ ഒരു സമിതിയുടെ അധ്യക്ഷനായി നിയോഗിച്ചത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ? ഈ ഗവൺമെന്റിന്റെ സമീപനമാണ് അതിൽ വ്യക്തമാക്കേണ്ടത്. മുൻപത്തെ യു ഡി എഫിന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഗൗരവം ഇല്ലാത്ത കേസുകളിലും യു എ പി എ ചേർത്ത് അതിൽ പ്രതി ചേർത്ത് ആളുകളെ ജയിലിലടച്ചപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആ കേസുകൾ റദ്ദാക്കി. നിങ്ങളത് കാണണം. നിങ്ങളുടെ ഏത് വിമർശനവും ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ വസ്തുത വസ്തുതയായി നീക്കും. യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തെറ്റായി യു എ പി എ ചേർത്തെടുത്ത കേസുകൾ റദ്ദാക്കുകയും ഇത്തരം കേസുകളിൽ പ്രോസിക്യൂഷനിലേക്ക് കടക്കുന്നതിന് പ്രത്യേക പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്ത ഗവൺമെന്റാണ് ഞങ്ങളുടെ ഗവൺമെന്റ്. ഇപ്പം പോലീസ് തെറ്റായ ഒരു സമീപനം എടുത്തു എന്നാണ് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രാഥമികമായി തോന്നുക. പക്ഷേ പോലീസ് തെറ്റായ ഒരു സമീപനം എടുത്തത് കൊണ്ട് യു എ പി എ നിലനിൽക്കില്ല. ഗവൺമെന്റിന്റെ അനുമതി വേണം, സർക്കാരിന്റെ അനുമതി വേണം, ഈ സമിതിയുടെ അംഗീകാരവും വേണം, അപ്പോഴേ യു എ പി എ നിലനിൽക്കൂ. പോലീസ് തെറ്റായ ഒരു നിലപാട് സ്വീകരിച്ചാൽ സർക്കാർ അതിനെ പിന്തുണയ്ക്കില്ല, അത് തിരുത്തേണ്ടതായി വരും. പോലീസിനകത്ത് പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്, തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് തുടച്ചു നീക്കാനാവില്ല. പക്ഷെ ആ തെറ്റായ നടപടികൾക്ക് യു ഡി എഫ് ഭരണകാലത്തെ പോലെ സർക്കാരിന്റെ പിന്തുണ ഈ കാലത്ത് ഉണ്ടാവില്ല. ആ കാര്യം ഉറപ്പിച്ചു പറയാം. വളരെ നന്ദി ശ്രീ എം സ്വരാജ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജി ദേവരാജൻ, ഈ യു എ പി എ സമിതി അധ്യക്ഷൻ തന്നെ പറയുന്നു ലഘുലേഖകൾ കൈവശം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ യു എ പി എ ചുമത്താനാകില്ലെന്ന്. ഇപ്പോഴത്തെ പോലീസിന്റെ നടപടിയുടെ ഭാഗമായി കാണുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ജി ദേവരാജൻ, ഇവിടെ യു എ പി എ സമിതി അധ്യക്ഷൻ തന്നെ പറയുന്നു ലഘുലേഖകൾ കൈവശം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ യു എ പി എ ചുമത്താനാകില്ലെന്ന്. താങ്കൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എങ്ങനെയാണ് കാണുന്നത്? നിശ്ചയമായിട്ടും ഈ ലഘുലേഖകൾ കേൾക്കാം, പറയൂ. യു എ പി എ ചുമത്തേണ്ടി വരും. എന്റെ ഓഫീസിലും എന്റെ വീട്ടിലും ഒക്കെ നിറയെ ഇപ്രകാരമുള്ള രേഖകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതൊരു മതിയായ കാരണമാകുന്നില്ല. മാത്രവുമല്ല, തൊട്ടുമുമ്പ് ശ്രീ സ്വരാജ് ഇവിടെ സംസാരിച്ചതുപോലെ കഴിഞ്ഞ ഗവൺമെന്റ് ചുമത്തിയ യു എ പി എ ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ പിൻവലിച്ചു എന്നുള്ളത് മഹാകാര്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഞാൻ കേട്ടു. സത്യത്തിൽ ആ ഗവൺമെന്റിന്റെ ആ നിലപാടുകൾ ശരിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ
ജനം പുതിയ ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തത്. എന്നിട്ട് ആ ഗവൺമെന്റ് ഇതേ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താ വ്യത്യാസം? ജനം എവിടെയാണ് ഇതിൽ വ്യത്യാസം കണ്ടെത്തുക? മാത്രവുമല്ല, യു എ പി എ എന്ന് പറയുന്ന നിയമത്തിന്റെ ഭേദഗതി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പാർലമെന്റിൽ കൊണ്ടുവന്ന് അത് സംഘടനകളിൽ നിന്ന് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ശക്തമായി സഭയിലുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് എതിർത്തിട്ടുള്ളത് ഇടതുപക്ഷമാണ്. അത് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും എതിർത്തിട്ടുണ്ട്. എന്നിട്ട് ആ നിയമം ഈ മഹാരാജ്യത്ത് ഈ ഭേദഗതി ചെയ്യപ്പെട്ട നിയമം ആദ്യം നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു പോലീസ് തന്നെ മുൻകൈ എടുത്തു എന്ന് പറയുന്നതിന് യാതൊരു കാരണം വെച്ചാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രവുമല്ല, ശരി, വളരെ നന്ദി ശ്രീജി ദേവരാജൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ പ്രകാശ് ബാബു, യു എ പി എ സമിതി അധ്യക്ഷൻ തന്നെ പറയുകയാണ് ലഘുലേഖകൾ കൈവശം വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ യു എ പി എ ചുമത്താനാകില്ല എന്ന്. മാത്രവുമല്ല, ശക്തമായ വ്യക്തമായ തെളിവില്ലെങ്കിൽ വിചാരണയ്ക്ക് അനുമതി നൽകില്ല എന്നും അദ്ദേഹം പറയുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ്? ഞങ്ങൾ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. ലഘുലേഖ കൈവശം വെച്ചു എന്നുള്ളത് ഒരിക്കലും ഒരു ക്രിമിനൽ കുറ്റമല്ല. അതിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ പ്രത്യേകിച്ചും യു എ പി എ നിയമം ചുമത്തുകയോ ചെയ്യുന്നത് അതൊരു കിരാതമായ നടപടിയാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ സി പി ഐയും സി പി എമ്മും കഴിഞ്ഞ എത്രയോ നാളുകളായി ഇതൊരു കരിനിയമമാണ്, ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന പാർട്ടിയാണ്. തന്നെയല്ല, യു എ പി എയുടെ ഇപ്പോഴത്തെ വ്യക്തികളെ കൂടി അതിന്റെ പരിധിയിൽ കൊണ്ടുവന്ന നിയമനിർമ്മാണ സമയത്ത് അതിശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ യു എ പി എ നിയമം ചുമത്തി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശരി, വളരെ നന്ദി ശ്രീ കെ പ്രകാശ് ബാബു ഞങ്ങളോട് സഹകരിച്ചതിന്.